പ്രണയമൈ രചന ദിജി കിഷോർ, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ, നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ്. താൻ പറയുന്നു കേൾക്കാതെ ദേവൻ നടന്നു നീങ്ങുന്നു കണ്ടത് സിദ്ധുവിന്റെ പിടി ശ്വേതയുടെ മുടിയിൽ മുറുകി. നീ ചൂല എന്തിനായിരുന്നടി ഇങ്ങനെയൊക്കെ ചെയ്തുകൂട്ടിയത്? എന്റെ ദേവ എന്നിൽ നകറ്റിയിട്ട് എന്റെ കൂടെ പട്ടമഷിയായിട്ട് സുഖിച്ച് ജീവിക്കാന്ന് കരുതി നീ അലടി എന്ന ചോദ്യത്തോടൊപ്പം തനിക്ക് നേരെ അവൾ തിരിച്ചു നിർത്തി. ഇരുകവിളി അവൻ ആഞ്ഞടിച്ചതും അവളുടെ ചുണ്ടുപൊട്ടി ചോരൊഴുകി ഇറങ്ങാൻ തുടങ്ങി. സിദ്ധു അവന്റെ ദേഷ്യം കടിച്ചമർത്തി ചുറ്റൊന്ന് കണ്ണോടിച്ചുകൊണ്ട് ശ്വേതയുടെ കയ്യിൽ പിടിച്ചു വലിച്ച് വീട്ടിലേക്ക് നടന്നു. വീട്ടിൽ കയറി ആരെയും കണ്ട ഭാവം നടിക്കാതെ അവളുടെ മുടിക്കുത്തിൽ പിടിച്ച മൂളിയെ റൂമിലേക്ക് കൊണ്ടുപോയി നിലത്തേക്ക് തള്ളി. പറയടി എന്തിനാ നീ ഇതെല്ലാം ചെയ്ത്? സിദ്ധു അവൾക്ക് നേരെ ചെന്നോട് ചോദിച്ചു. തൊട്ടുപോലെ തന്നെ ശ്വേത കരച്ചിലിനടി സിദ്ധുവിനെ നേരെ കൈ ചൂണ്ടി പറഞ്ഞു. അവനൊന്നും ചെവിക്കൊണ്ടില്ല. അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് എണീപ്പിച്ച് കഴുത്തിൽ കൈമുറുക്കി ചുമരിൽ ചേർത്ത് പിടിച്ചു. ശ്വേത ജീവശ്വാസം കിട്ടാൻ വേണ്ടി പിടയുന്ന കണ്ടിട്ടും അവന്റെ കൈ അഴിഞ്ഞില്ല. ഒടുക്കം മരണവേദന കിട്ടിയ ശക്തിയോട് ശ്വേത അവന്റെ കൈ കഴുത്തിൽ നിന്ന് എടുത്തു മാറ്റി ചുമരിൽ ചാരിന്ന് ചുമച്ചുകൊണ്ട് ശ്വാസെടുക്കാൻ ശ്രമിച്ച് നിന്നു. അപ്പോഴും സിദ്ധുവിന്റെ ശ്വാസം കെട്ടടങ്ങിയില്ല. അവൻ വീണ്ടും അവൾക്ക് നേരെ വന്നു. ടേബിളിൽ നിന്ന് ഫ്ലവർ വേസ് കയ്യിലെടുത്ത് അവൾ അവനെ എതിർക്കാനായി നിന്നു. സിദ്ധു അല്പം നടങ്ങി. ശ്വേത ഇപ്പൊ ഇറങ്ങിടപെടുന്നു, എനിക്കിനി നിന്നെ വേണ്ട. ഒരു താലി കിട്ടുന്ന ബന്ധല്ലേ നമ്മൾ തമ്മിലുള്ളൂ. സിദ്ധു പറയുന്ന കേട്ട് അവന്റെ അമ്മയച്ഛൻ അങ്ങോട്ട് ഓടി വന്നു. അവൻ റൂമിൽ ലോക്ക് ചെയ്തു. ഞാൻ പോവും നിങ്ങൾ കരുതണ്ട, ഈ താലി എന്റെ കഴുത്തിലുള്ളിടത്തോളം നിങ്ങളോടത്ത് ഞാനുണ്ടാവും. കിതപ്പ് മാറാതെ ശ്വേത പറഞ്ഞു. എന്നാ ഇപ്പൊ തന്നെ ഇറങ്ങിക്കോ നീ എന്ന് പറഞ്ഞ് ശ്വേതക്കരികിലേക്ക് വന്ന് സിദ്ധു അവളുടെ താലിമാലയിൽ പിടിമുറുക്കിയത് ശ്വേത അവനെ കൂർപ്പിച്ച് നോക്കി. ഈ താലി ഞാൻ പൊട്ടിച്ചെടുത്ത നീ ഇവിടുന്ന് പോകുമല്ലോ അല്ലേ? സിദ്ധു ദേഷ്യത്തോട് ചോദിച്ചു. ശ്വേത അവന്റെ കൈക്കുമേൽ കൈവച്ച്. എന്റെ താലി നിങ്ങൾ പൊട്ടിച്ചെടുത്ത ആ നിമിഷം എന്റെ ശവം നിങ്ങൾ കാണും. സത്യമാണ് സിദ്ധുവട്ടെ, ഞാൻ പറഞ്ഞു മരിക്കും. ഞാൻ ചെറുപ്പം തൊട്ടേ നിങ്ങൾ ഞാൻ ഒരുപാട് സ്നേഹിച്ചു പോയി. വളർന്നപ്പോൾ ആ സ്നേഹം പ്രണയായി. അത് തുറന്നു പറയാൻ വന്നപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ദേവയാണെന്ന് അറിഞ്ഞ് ഒരുപാട് വിഷമിച്ചു. എന്നാലും ഉള്ളിൽ നിങ്ങളോട് സ്നേഹത്തിനൊട്ടും കുറവൊന്നില്ല. എൻ്റെ മുമ്പിലും ദേവ നിങ്ങളോട് ഫോണിൽ സംസാരിക്കുമ്പോൾ ഞാൻ അനുഭവിച്ച വേദന അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല സിദ്ധുവേട്ടാ. എനിക്ക് ആകെ പ്രാന്ത് പിടിക്കുന്ന അവസ്ഥ എത്തിയപ്പോഴാണ് ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടിയത്. നിങ്ങൾക്ക് വേണ്ടി മാത്രം എന്നോട് ക്ഷമിച്ചുകൂടെ സിദ്ധുവേട്ട, എന്നെ ഉപേക്ഷിക്കല്ലേ. സിദ്ധുവേട്ടയില്ല, അതെനിക്ക് പറ്റില്ല. ശ്വേതയുടെ വാക്കുകൾ കേട്ടത് സിദ്ധുവിൻ്റെ കൈ താലിയിൽ നിന്ന് അയഞ്ഞു. ദേഷ്യവും സങ്കടവും എല്ലാം കൂടി അവനിട്ട് വട്ടം കറക്കി. അവൻ്റെ കൈകൾ മുടിയിലമർന്നു. അവൻ ശ്വേതയെ നോക്കിയതും അവൾ വന്ന് എൻ്റെ കാൽ വീണ് പൊട്ടിക്കരഞ്ഞു. ശ്വേതയെ തള്ളിമാറ്റി മുഖം മുണ്ടുകൊണ്ട് തുടച്ച് ബൈക്കിൻ്റെ കീയെടുത്ത് റൂം വലിച്ചു പറന്നു. സിദ്ധു പുറത്തേക്ക് ഇറങ്ങി. എല്ലാം കേട്ടു നിൽക്കുന്ന അച്ഛൻ്റെ അമ്മക്ക് മുഖം കൊടുക്കാൻ പോകുന്ന നോക്കി ശ്വേത തേങ്ങിത്തേങ്ങി കരഞ്ഞുകൊണ്ടിരുന്നു. ഉണ്ണിയും ഇന്ദ്രാമയും കൂടി പൂമുഖത്തിരുന്ന് സംസാരിക്കുമ്പോഴാണ് സിദ്ധുവിൻ്റെ ബൈക്ക് മുറ്റത്ത് വന്ന് നിന്നത്. അവൻ്റെ ചുവന്ന മുഖവും കലങ്ങിയ കണ്ണുകളും കണ്ടപ്പോൾ ക്ഷേത്രത്തിൽ വെച്ച് നടന്ന കാര്യം ദേവ പറഞ്ഞത് ഉണ്ണി ഓർത്തു. അവൻ സിദ്ധുവിനെ കണ്ട് മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്നു. സിദ്ധു ഉണ്ണിയോട് അവൻ്റെ കൂടെ വരാൻ പറഞ്ഞു. സിദ്ധു പറഞ്ഞു കേൾക്കാതെ ഉണ്ണി സിദ്ധുവിനെ ബൈക്കിൽ നിറക്കി അവൻ്റെ മുറിയിലേക്ക് കൊണ്ടുപോയി. സിദ്ധു എന്നോ നിന്റെ മുഖം വല്ലാണ്ടിരിക്കുന്നു. കാര്യം അറിഞ്ഞിട്ടും ഉണ്ണി ഒന്നും അറിയാത്ത പോലെ തിരക്കി. ഉണ്ണി എനിക്ക് തെറ്റുപറ്റിപ്പോയടാ, എൻ്റെ ദേവയെ ഞാൻ തെറ്റിദ്ധരിച്ചു. എന്ത് പാപിയാണ് ഉണ്ണി. ഞാൻ തലക്ക് കൈ കൊടുത്ത് മുഖം താഴ്ത്തി സിദ്ധു പറഞ്ഞു. ഉണ്ണി അവൻ്റെ അരികിൽ പോയിരുന്നു. സിദ്ധു ഇത് നീ അർഹിക്കുന്ന വേദനയാണ്. നിന്നെക്കാൾ നൂറിട്ട് വേദന ദൈവൂട്ടി കരഞ്ഞില്ലെന്ന് നീ അവൾ പറയുന്ന കേൾക്കാനുള്ള മനസ്സുപോലും കാണിച്ചില്ലല്ലോ. അന്ന് നീ അവൾക്കൊരു തണലായി നിന്നിരുന്നെങ്കിൽ ആ പാവം ഇത്രമാത്രം വേദനയ്ക്കില്ലായിരുന്നു. ഉണ്ണി പറഞ്ഞു. സിദ്ധു ഉണ്ണിയെ തലവുയർത്തി നോക്കി. ഉണ്ണി അപ്പം നിനക്കെല്ലാം അറിയായിരുന്നു അല്ലേ? ഒരു വാക്കിനോട് പറയായിരുന്നില്ലേ? എന്നാ കുരുത്തം കിട്ടുള്ള എൻ്റെ ജീവിതത്തിലേക്ക് വരില്ലായിരുന്നു. സിദ്ധു വിഷമത്തോട് പറഞ്ഞു. ഉണ്ണി അവനെ നോക്കി ചിരിച്ചു. സിദ്ധു എനിക്കൊന്നും അറിഞ്ഞിരുന്നില്ല, ഇപ്പം അടുത്താണ് ദൈവൂട്ടിയെല്ലാം തുറന്നു പറഞ്ഞു. അവൾ പറഞ്ഞു കേട്ടപ്പോൾ നിന്നെ കൊല്ലാനുള്ള ദേഷ്യം എനിക്ക് തോന്നി. ഇപ്പോഴും ഉണ്ട് ആ ദേഷ്യം എനിക്ക് നിന്നോട്. നീ അന്ന് ദേവൂട്ടി പറയുന്ന കേൾക്കാനുള്ള മനസ്സ് കാണിച്ചിരുന്നെങ്കിൽ അവളിപ്പോൾ നിന്റെ കൂടെ ഉണ്ടാകുമായിരുന്നു. ഇപ്പം ഈ കണ്ണീരൊഴിക്കേണ്ട ഗതി നിനക്ക് വന്നിരുന്നില്ല. ഉണ്ണി പറഞ്ഞു നിർത്തി. ശരിയാണ് ഉണ്ണി, നീ പറഞ്ഞു, തെറ്റുപറ്റിപ്പോയി. ശ്വേതയുടെ ചതിയിൽ വീണുപോയി. ഇപ്പം എല്ലാവർക്കും മനസ്സിലായി ഉണ്ണി, എനിക്കെൻ്റെ ദേവയെ വേണം. അവൾ ഇനി ഒരിക്കലും ഞാൻ വിഷമിപ്പിക്കില്ല. നീ പറഞ്ഞ അവൾ കേൾക്കും. നിന്നെ അവൾക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. ഉണ്ണി പ്ലീസ് എന്നെ ഈ സങ്കടത്തിൽ നിന്നൊന്ന് കരകയറ്റി താണ. സിദ്ധു ഉണ്ണിയുടെ കൈ കൂട്ടി പിടിച്ച് നെറ്റുമുട്ടിച്ചുകൊണ്ട് പറഞ്ഞു. ഉണ്ണി സിദ്ധുവിൻ്റെ കൈ പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി. നേരെ അവനെ മച്ചിലേക്ക് കൊണ്ടുപോയി. നോക്ക് സിദ്ധു നോക്ക്. ഉണ്ണി ലൈറ്റിട്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു. സിദ്ധു അവിടെ മൊത്തം കണ്ണുപിടിച്ചു. അവിടെ കണ്ട ചിത്രങ്ങളിലെല്ലാം എൻ്റെ ശ്രീദേവി എന്നെഴുതി തെളിഞ്ഞിരുന്ന ദേവയുടെ മുഖം കണ്ടത് ഞെട്ടലോടെ അവൻ ഉണ്ണിയെ നോക്കി. വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലേ സിദ്ധു. സത്യം, നിങ്ങളെല്ലാവരും ചോദിച്ചിട്ടും പറയാതെ മനസ്സിൽ സൂക്ഷിച്ച എൻ്റെ പ്രണയിന് മറ്റാരുമല്ല, എൻ്റെ ശ്രീദേവി. അവൾ ദേവയാ. എന്നു മുതലാണ് അവളോട് പ്രണയം തോന്നുന്നത് എനിക്കറിയില്ല. പക്ഷേ നാളിതുവരെ പറയാൻ കഴിഞ്ഞില്ല. മറ്റുള്ളവരുടെ കണ്ണിൽ അതൊരു പിടിപ്പുകേടായി തോന്നാം, പക്ഷേ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. എൻ്റെ പ്രണയം അവളോട് മാത്രമാണ്. അതവളിന്ന് തിരിച്ചറിയുന്നു. അന്ന് മതിയെന്ന് കരുതി.
അവളോടുള്ള പ്രണയത്തേക്കാൾ വലുതാണ് അവളുടെ സന്തോഷം. അതിനുവേണ്ടിയാ ഒരുപാട് വിഷമമുണ്ടായിട്ടും നിങ്ങൾക്കിടയിലുള്ള തെറ്റിദ്ധാരണ മാറ്റാതിനോട് പറഞ്ഞു. അപ്പോഴും നീ തയ്യാറായില്ല. അവളുടെ സന്തോഷം നീയാണെങ്കിൽ പൂർണ്ണ മനസ്സോടെ അവളെ കൈപ്പിടിച്ച് തന്നിരുന്നു നിനക്ക് ഞാൻ. പക്ഷേ നീ അവളെ അവിശ്വസിച്ചു എന്നറിഞ്ഞ ആ നിമിഷം ഞാനൊന്ന് ഉറപ്പിച്ചു എൻ്റെ ശ്രീദേവിയെ ഇനി ആർക്കും ഉണ്ണി വിട്ടുകൊടുക്കില്ലെന്ന്. സിധു, നീ ഇനി എൻ്റെ പെണ്ണിൻ്റെ നിഴൽവട്ടത്ത് വന്ന് പോവരുത്. അത് പറയുമ്പോൾ ഉണ്ണിയുടെ മുഖത്തെ ഭാവം മാറിയിരുന്നു. ഉണ്ണി പറഞ്ഞെല്ലാം കേട്ട് ഒരക്ഷരം മിണ്ട ആ തലതാഴ്ത്തി നിൽക്കാനേ സിധുവിനെ കഴിഞ്ഞുള്ളൂ. താൻ കൈവിട്ട് കളഞ്ഞതിൻ്റെ വില തന്നെക്കാൾ നന്നായിട്ട് ഉണ്ണിക്ക് അറിയാമെന്ന് അവൻ തോന്നി. എന്നാലും ദേവയുടെ മുഖം കണ്ണിൽ തെളിഞ്ഞപ്പോൾ അവൻ്റെ മനസ്സിൽ പല ചിന്തകൾ കയറി വരാൻ തുടങ്ങി. ഉണ്ണി വരച്ച ദേവയുടെ ഓരോ ചിത്രത്തിലെയും കണ്ണുകൾ അനുസരണയില്ലാതെ ചെന്നെത്തുമ്പോൾ ദേവയെ സ്വന്തമാക്കണമെന്ന് സിധുവിൻ്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നു. അതുവരെ വിഷമത്തോടെ സിധുവിൻ്റെ മുഖഭാവം മാറുന്നു ശ്രദ്ധിച്ച് ഉണ്ണി നിന്നു. സിധു, നീ വീട്ടിലേക്ക് ചെല്ലും. ഈ ജന്മം നിനക്ക് വിധിച്ച ശ്വേതയാണ്. ദേവുട്ടി നിന്നെ ചതിച്ചില്ലെന്ന് മനസ്സിലായല്ലോ നിനക്ക്. ദേവയെ ശ്വേത ചതിച്ച നിന്നോട് ഇഷ്ടം കൊണ്ടാണ്. പൊറുക്കാൻ കഴിയുമെങ്കിൽ അവളുടെ കൂടെ നല്ലൊരു ജീവിതം തുടങ്ങി നീ. കഴിഞ്ഞ കാര്യങ്ങളോർത്ത് ഇനി നീർന്ന് നീ ജീവിക്കേണ്ട. ചെയ്ത തെറ്റിൽ നീ പശ്ചാത്തപിച്ചല്ലേ, അത് മതി. ഉണ്ണി സിധുവിൻ്റെ തോളിൽ കൈ വെച്ചുകൊണ്ട് പറഞ്ഞു. സിധു ഉണ്ണിയുടെ കൈ തട്ടിമാറ്റി. ഇല്ല ഉണ്ണി, ശ്വേത എനിക്ക് വേണ്ട. എനിക്ക് വേണ്ട എൻ്റെ ദേവയാണ്. ഞാനെല്ലാം പറഞ്ഞ് ക്ഷമ ചോദിച്ചാൽ അവൾ എൻ്റെ പഴയ ദേവയായിട്ട് എന്നോടൊപ്പം വരും. നീ വെറുതെ അവളെ സ്വപ്നം കണ്ട് സമയങ്ങളേണ്ട. നിന്റെ ഇഷ്ടം അവൾക്ക് അറിയാത്ത നന്നായി. ഇന്ന് വരെ നീ പറയാതിരുന്ന് അവൾ എനിക്ക് വിധിച്ച കാരണമായിരിക്കും. സിദ്ധു ഉണ്ണിയെ നോക്കി പറഞ്ഞുകൊണ്ട് പോവാനായി നിന്നു. ഉണ്ണി അവൻ്റെ മുമ്പിൽ കയറി നിന്നു. ഇന്നേവരെ ആരെയും വേദനിച്ച് ഉണ്ണിയൊന്നും സ്വന്തമാക്കാൻ ആഗ്രഹിച്ചിട്ടില്ല സിദ്ധു. നീ അവളെ പ്രണയിച്ചിരുന്നെന്ന് അറിഞ്ഞപ്പോൾ പോലും അവൾ ആഗ്രഹിക്കുന്ന നിന്നെയാണെങ്കിൽ അവളുടെ ഇഷ്ടം സാധിച്ചു കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുള്ളൂ. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. എൻ്റെ പെണ്ണിനെ ഞാൻ ആർക്കും വിട്ടുതരില്ല. ഇത് ഉണ്ണിയുടെ വാക്കാണ്, ഓർത്തോ നീ. ഉണ്ണി ഉറച്ച സ്വരത്തിൽ പറഞ്ഞു കേട്ട് സിദ്ധു അവൻ്റെ മുഖത്തേക്ക് നോക്കി. കാണാം എന്ന് വെല്ലുവിളിയോടെ പറഞ്ഞ് അവിടെ നിന്നും പോയി. മുറ്റത്ത് നിന്ന് അഴയിൽ തുണി വിരിച്ചിടുമ്പോൾ ഉണ്ണിയുടെ വീട്ടിൽ ദേഷ്യത്തോടെ ഇറങ്ങി വന്ന് ബൈക്കിൽ കയറി പോകുന്ന സിദ്ധുവിനെ കണ്ട് ദേവ അന്താളിച്ചു നിന്നു. സിദ്ധുവായിട്ട് എന്തിനാ ഇത്ര ദേഷ്യത്തിൽ ഇറങ്ങിപ്പോകുന്നു? ഉണ്ണിയുടെ ഇനി അന്ന് പറഞ്ഞ രണ്ട് പൊട്ടിച്ചവൻ്റെ ദേവി എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് ദേവ ഉണ്ണിയുടെ വീട്ടിലേക്ക് ഓടി. പിൻവാതിൽ വഴി അകത്തേക്ക് കയറുമ്പോൾ ഇന്ദിരാമ അടുക്കളയിൽ നല്ല പണിയിലായിരുന്നു. ദേവ ശബ്ദമുണ്ടാക്കാതെ ചെന്ന് ഇന്ദിരാമ കാച്ചി വെച്ച പപ്പടപ്പാത്തിൽ കൈയിട്ടതും സ്നേഹത്തോടെ അവർ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് കപട ദേഷ്യത്തോടെ അവൾ നോക്കിയതും അവളുടെ കവളിൽ ചുണ്ടമർത്തി ഒരു കള്ളച്ചിരിച്ചുകൊണ്ട് അവൾ സ്ലാബിന് മുകളിൽ കയറിയിരുന്നു. ഇന്ദിരാമി, ആ സിദ്ധിയോട് എന്തിനാ ഇങ്ങോട്ട് വന്ന്? പപ്പടം കടിക്കുന്നതോടൊപ്പം അവൾ ചോദിച്ചു. അറിയില്ല മോളെ, ഉണ്ണിയായിട്ട് മുകളിലേക്ക് പോകുന്നുണ്ട്, അവർ ജോലിക്കിടയിൽ പറഞ്ഞു. എന്നാലും എന്തിനായിരിക്കും സിദ്ധിയായിട്ട് വന്നിട്ടുണ്ടാവുക? മനസ്സിലാണ് പറയാൻ ഉദ്ദേശിച്ചെങ്കിലും ശബ്ദം പുറത്തേക്ക് വന്നുകൊണ്ട് ഇന്ദിരാമ ദേവയെ തിരിഞ്ഞു നോക്കി. അല്ല ചുമ്മാ, ഞാനിന്നലെ കല്യാണം കഴിഞ്ഞല്ലേ, കല്യാണത്തിന് പോകാത്തതിൻ്റെ കാരണം തിരക്കാനോ മറ്റോ? ദേവ എന്ത് പറയണമെന്നറിയാൻ പരിക്കുന്നുണ്ട്. ഉള്ളിൽ ചിരിച്ചുകൊണ്ട് ഇന്ദിരാമ പണി തുടങ്ങും. എൻ്റെ ദേവമോളെ, നിനക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ ഉണ്ണിക്കുട്ടം മുകളിലുണ്ട്, പോയി ചോദിക്ക്. അല്ലാതെ ഇവിടെ നിന്ന് തലപോക്കണ്ട, ഇന്ദിരാമ പറഞ്ഞു. മുഖത്തെ ചമ്മൽ മറിച്ചുകൊണ്ട് ദേവ വേഗം അവിടുന്ന് ഉണ്ണിയുടെ റൂമിലേക്ക് പുറപ്പെട്ടു. കോണിപ്പടികൾ കയറി വരുന്നുള്ള കൊലുസിൻ്റെ ശബ്ദം കേട്ടതും ഉണ്ണി വേഗം മച്ചിലെ വാതിലടച്ച് റൂമിലേക്ക് നടക്കാൻ നിന്നു. അവൾ അവിടെ എത്തിയിരുന്നു. ആഹാ, ഇന്ന് മച്ചിലെന്താ പണി? ഞാനൊന്ന് കാണട്ടെ ഉണ്ണിയേട്ടാ, പ്ലീസ്. ഇന്ദിരാമ പറഞ്ഞല്ലോ, ഉണ്ണിയേട്ടൻ വരച്ച ചിത്രങ്ങളെല്ലാം മച്ചിലാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. ഉണ്ണിയേട്ടൻ വരച്ചെങ്കിൽ അത് ശ്രീദേവിയുടെ ചിത്രമാവും. എൻ്റെ പുന്നാറ് ഉണ്ണിയേട്ടനല്ലേ, ഞാനൊന്ന് കാണട്ടെ, മച്ചിൻ്റെ വാതിൽ ഓർക്ക്, പ്ലീസ് പ്ലീസ് പ്ലീസ്. ദേവ ഉണ്ണിയുടെ കയ്യിൽ തൂങ്ങി കെഞ്ചി പറഞ്ഞു കേട്ടപ്പോൾ നടിക്കാതെ പോക്കറ്റിൽ നിന്ന് മൊബൈൽ എടുത്ത് എന്തോ ചികഞ്ഞുകൊണ്ട് ഉണ്ണി നിൽക്കുന്ന കണ്ടു. അവൻ്റെ കയ്യിൽ അവൾ കനത്തിലൊരു പിച്ച് കൊടുത്തു. ദേ പിച്ച് കൊല്ലു നീ എന്നെ. പിച്ച് കിട്ടിയ കയ്യിൽ തിരുമി ഉണ്ണി പറഞ്ഞതും ദേവ വാതിന് മുമ്പിൽ നിന്ന് ഓരോ പഴുതിലൂടെ ഉള്ളിലേക്ക് നോക്കാൻ പാടുപെടുന്ന കണ്ട് ഉണ്ണി അവളുടെ ചെവിക്ക് പിടിച്ച് അവിടുന്ന് മാറ്റി. ഈ ഉണ്ണിയേട്ടൻ ഞാൻ കണ്ടെന്ത് കുഴപ്പം, തെക്കിനിട്ട് പൂട്ടിയിടാൻ ഉള്ളിലുള്ള നാഗുല്യം നല്ലല്ലോ അല്ലേ? അവൾ മുഖം വീർപ്പിച്ച് ചോദിച്ചും ഉണ്ണിക്ക് ചിരി വന്നു. ഏയ് നാഗവല്യല്ല, മുറിക്കുള്ളത് അതിലും കൂടിയേനാണ് മോളെ. മറുത എന്നൊക്കെ പറയില്ലേ, അതുപോലൊരു സാധനം അകത്തുള്ളു. പൊന്നുമോൾ ഇവിടെ കിടന്ന് തരാതെ എന്താ ആഗമനോദ്ദേശം എന്ന് പറ. ഉണ്ണി അവളുടെ ചെവിയിൽ നിന്ന് കൈയെടുത്തുകൊണ്ട് പറഞ്ഞു. അവൾ വന്ന കാര്യം ഓർത്തു. ഉണ്ണിയേട്ടാ, സിദ്ധിയോട്ട് ഇവിടുന്ന് ദേഷ്യത്തിൽ ഇറങ്ങി പോകുന്നുണ്ടല്ലോ, എന്തിനെങ്ങോട്ട് വന്ന്? ദേവ മുമ്പുള്ള കളി ശരിവാ മാറ്റി അല്പം ഗൗരവത്തോടെ ചോദിച്ചു. ഓ അതോ, ചുമ്മാ എന്നെ കാണാൻ വേണ്ടി വന്ന. ഉണ്ണിയുടെ ഒഴുക്കമട്ടിൽ പറഞ്ഞുകൊണ്ട് അവൻ്റെ റൂമിലേക്ക് നടന്നു. അവൻ പറഞ്ഞ് വിശ്വാസം വരാതെ ദേവ ചാടിത്തുള്ളി അവൻ്റെ പുറകെ ചെന്നു. ഉണ്ണിയേട്ട ഒന്ന് പാറ, അങ്ങനെ ചുമ്മാ വരില്ല സിദ്ധിയോട്ട്, അമ്പലത്തിൽ വെച്ചെല്ലാം അറിഞ്ഞല്ലോ, അതേക്കുറിച്ച് എന്തേലും? ദേവ ജിജ്ഞാസയോട് ചോദിച്ചു. ഉണ്ണി അവളെ നോക്കി. അതൊക്കെ പറയാൻ തന്നെയാണ് വന്നത്, പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു. ഉണ്ണി ദേവയെ നോക്കി പറഞ്ഞു. പുരികുയർത്തി എന്ത് കാര്യം എന്ന് അവൾ സംശയത്തോടെ ചോദിച്ചു. നിന്നെ അവനെ കെട്ടിച്ചു കൊടുക്കാനോട് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ നീ കേൾക്കുമെന്ന്, നിനക്കെന്നെ വലിയ ഇഷ്ടമാണെന്ന്. ആണോ, ഞാൻ എന്തു പറഞ്ഞാലും നീ കേൾക്കുമോ? ഉണ്ണി ദേവയുടെ മുഖത്തേക്ക് മുഖടിപ്പിച്ചുകൊണ്ട് ചോദിച്ചത്. അയ്യണം, ഇപ്പം അനുസരിക്കും, കാത്തിരുന്നു ഉണ്ണി തമ്പുരൻ എന്നും പറഞ്ഞ് അവളവൻ്റെ നെഞ്ചിൽ കൈവച്ച് പുറകോട്ട് തള്ളി. സത്യടി, അവൻ പറഞ്ഞു, നിന്നവന് വേണമെന്നൊക്കെ. പാവം. ഉണ്ണി ദേവയുടെ ഉള്ളറിയാൻ വേണ്ടി സിദ്ധുവിനോടുള്ള സഹതാപം ധരിച്ച് പറഞ്ഞു. എന്നിട്ട് ഉണ്ണിയേട്ടെന്ന് പറഞ്ഞു? ദേവ ഉണ്ണിയെ നോക്കി ഗൗരവത്തോടെ തന്നെ ചോദിച്ചു. ഞാനെന്തു പറയാം, നീയല്ലേ പറയേണ്ടത്,
എന്നാൽ അവനെ സമാധാനിപ്പിക്കാൻ നിന്നെ പറഞ്ഞു മനസ്സിലാക്കി. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം തീർക്കാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നാളെ വരുമ്പോൾ നിനക്ക് കല്യാണത്തിന് സമ്മതമാണെന്ന് പറയാം. എന്താ മതിയോ? ഉണ്ണി ദേവയെ കളിപ്പിക്കാനെന്നാണോ? ചിരി കടിച്ചമർത്തി മുഖത്ത് ഗൗരവം വരുത്തി പറഞ്ഞത് ദേവ അവന്റെ നേരെ ചെന്ന് കൈച്ചുരുട്ടി അവന്റെ നെഞ്ചിലേക്ക് മാറി മാറി ഇടിക്കാൻ തുടങ്ങി. അങ്ങനെ പറഞ്ഞോ എന്നെ കൊണ്ട് സമ്മതിപ്പിക്കും ഉണ്ണിയേട്ടൻ, എന്നെ സിദ്ധുവിന്റെ കല്യാണം കഴിച്ചു കൊടുക്കുവോ എന്നെല്ലാം ചോദിച്ചുകൊണ്ട് ദേവ ഇടി തുടർന്നു. ഉണ്ണി അവളുടെ കൈകൾ രണ്ടവന്റെ കൈക്കുള്ളിൽ പിടിച്ചുകൊണ്ട് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. ഡീ പൊട്ടിക്കാളി, ഞാനങ്ങനെ പറയും തോന്നുന്നുണ്ട് നിനക്ക്? നിന്നെ അങ്ങനെ അവന് വിട്ടുകൊടുക്കാൻ ഞാൻ പോയി പണി നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. നിന്റെ നിഴൽ വെട്ടതുപോലെ വരരുതെന്നും ഉണ്ണി പറഞ്ഞു. ദേഷ്യവും സങ്കടവും നിറഞ്ഞ മുഖം ചിരിയോടെ വിടർന്നു. ശരിക്കും ഇതെല്ലാം പറഞ്ഞു ഉണ്ണിയേട്ടൻ? അവൾ ഒന്നുകൂടെ ചോദിച്ചു. പറഞ്ഞിടി കിറുക്കത്തി. ഉണ്ണി അവളുടെ കൈ നെഞ്ചോരം ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞതു. എനിക്ക് ഉണ്ണിയേട്ടനെ വലിയ ഇഷ്ടമാണ് എന്നും പറഞ്ഞ് ദേവ ഉണ്ണിയുടെ കൈക്കുള്ളിൽ നിന്നും കാലുവലിച്ച് അവന്റെ മുഖം കൈകളിലെടുത്തു. അപ്പോഴത്തെ ആവേശത്തിൽ അമർത്തി ചുംബിച്ചും അവനെ ഞെട്ടി. ദേവ ചുംബിച്ച കവളിൽ കൈവച്ചുകൊണ്ട് ഉണ്ണി അവളെ നോക്കി. അപ്പോഴാണ് താൻ ചെയ്ത കാര്യമെന്താണെന്ന് ദേവ ചിന്തിച്ച്. തന്നെ നോക്കി നിൽക്കുന്ന ഉണ്ണിയുടെ മുഖത്തേക്ക് നോക്കാൻ കഴിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഉമിനീരിറക്കി ദേവ നിന്നു. രണ്ടുപേരും എന്തു പറയണം എന്ത് ചെയ്യണമെന്നറിയാൻ നിൽക്കുമ്പോഴാണ് സുധി അങ്ങോട്ട് കയ്യിലൊരു പൊതിയുമായി കയറി വന്ന്. സുധിയെ കണ്ടതും രണ്ടുപേരുടെയും നോട്ടം അവരിലേക്ക് നീണ്ടു. ആഹാ, ഈ ചൂടല്ല ഭദ്രാൾ ഇവിടെ ഉണ്ടായിരുന്നു. ദാ എടുത്തു രണ്ടാൾ. എന്റെ 65-ാമത്തെ പെണ്ണുകാണെങ്കിൽ എന്റെ സൗന്ദര്യത്തിലൊരു പെണ്ണ് മൂക്കുകുത്തി വീണുകൊണ്ട് കല്യാണം ശരിയായി. കൈയിലുള്ള പൊതികളും ദേവക്കുണ്ണിക്ക് നേരെ ലഡുനീട്ടി സുധി പറഞ്ഞു. സുധിയോട്ട് ഒറ്റക്കാണ് പെണ്ണാണ് പോയത്? ലഡു വായിൽ വെക്കുമ്പോൾ ദേവ ചോദിച്ചു. നോ മാൻ, ഈ ഉണ്ണി സാറും ഉണ്ടായിരുന്നു. സുധി ഉണ്ണിയുടെ വായിലേക്ക് ലഡു വെച്ചുകൊണ്ട് പറഞ്ഞു. ആ അങ്ങനെ വരട്ടെ, അപ്പൊ എന്റെ സംശയം ഉറപ്പായി. ദേവ പറഞ്ഞിട്ട് സുധി വായ തുറന്ന് എന്ത് സംശയം ചോദിച്ചു. പെണ്ണിന് കോങ്കണ്ണുണ്ട്, അല്ലാതെ ഏത് പെണ്ണ? ഈ കൊട്ടത്തേക്ക് കണ്ണുമുക്ക് വെച്ച പോലത്തെ മോന്ത കണ്ട് വീഴുന്ന് പെണ്ണ് നോക്കിയതേ ഉണ്ണിയേട്ടനെയാവും. ദേവ സുധിയെ നോക്കി പറഞ്ഞിട്ട് പോകുന്നു. സുധി ഉണ്ണിയെ നോക്കി. ഉണ്ണിയാണെങ്കിൽ ചിരി കടിച്ചമർത്തി ലഡുവിലെ മുന്തിരി തിരയും പോലെ നിന്നു. സുധി ചെന്ന് ദേവയുടെ മുന്നിൽ കയറി നിന്നു. എന്റെ ലഡുക്ക് തടി ചുടലേ, നീ കഴിക്കണ്ട. ദേവയിൽ നിന്ന് ലഡു തട്ടിപ്പറിച്ച് വാങ്ങി കൊച്ചുകുട്ടിയെ പോലെ സുധി നിന്നു. അവന്റെ മുഖം കണ്ട് ഉണ്ണിയും ദേവയും കൂടി ഉറക്കെ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. അവരുടെ ചിരിയെണ്ണം സുധിക്ക് കലിയേറി. ഡീ ചോടേ, നിനക്ക് ഈ ഉണ്ണിക്കൊച്ചവന്റെ ശ്രീദേവി ആരെന്നറിയോ? ഞാൻ പറഞ്ഞുതരാം അത്. ഉണ്ണി ഓടി വന്ന് അവന്റെ വായ കുത്തിയത്. അക്ഷരങ്ങൾ പാതി വഴിയിൽ മുടങ്ങി. കൈയെടുക്കു ഉണ്ണിയേട്ടാ, സുധിയേട്ടൻ പറയട്ടെ. ദേവ ഉണ്ണിയുടെ കൈ പിടിച്ചു മാറ്റാൻ നോക്കി പറഞ്ഞു. ഉണ്ണി ദേവ പിടിച്ചുള്ളി റൂമിന് വെളിയിലാക്കി വാതിലടിച്ച് കുറ്റിയിട്ടു. ഉണ്ണിയേട്ടാ, ഈ കള്ളക്കളി ഒരു നാൾ ഞാൻ കണ്ടുപിടിക്കും, നോയിക്കോ. അടഞ്ഞിടക്കുന്ന വാതിൽ കാൽകൊണ്ടിട്ട് തൊഴിലൊഴിച്ച് ദേവ അവിടെ നിന്നും പോയി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.